സ്നേഹം നിറഞ്ഞ എല്ലാ മലയാളികൾക്കും നമസ്കാരം. കുതിര സവാരിയും ഒട്ടക സവാരിയൊക്കെ ചെയ്തുകൊണ്ട് വന്ന് നല്ല ഉഗ്രനൊരു ഊണ് കഴിക്കുന്ന സ്പോട്ടാണ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്താൻ വന്നത്. ഞങ്ങളിന്ന് ആലപ്പുഴ ജില്ലയിൽ വലിയഴിക്കൽ പാലം ഇറങ്ങി വരുമ്പോൾ ഇടത്തുവശത്ത് കാണുന്ന ബിച്ചു ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. ഞണ്ട് റോസ്റ്റും കൊഞ്ചും കക്കാറച്ചയും അങ്ങനെ രുചികരമായിട്ട് കടലിൽ കിട്ടുന്ന എല്ലാ വിഭവങ്ങളും കൂട്ടി ഊണ് കഴിക്കാൻ പറ്റുന്ന ഒരു കിടില സ്പോട്ട്. ഊണമല്ല കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുതിര റൈഡുണ്ട്, അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ റൈഡുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ കുതിര സവാരി പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചും തരും. എന്തായാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമുക്കും കൂടെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങളും പോരെ. ബിച്ചു ഹോട്ടലിലെ മൂന്ന് വനിതകൾ അല്ലേ? എന്തോ മൂന്നുപേരുടെ പേര്? ഗീതു. ഗീതുവിന്റെ അമ്മയായത്? ഓക്കെ. അമ്മേന്റെ പേര്? കുഞ്ഞുമോള്. കുഞ്ഞുമോള്. ചേച്ചിന്റെ പേര്? സരിത. അങ്ങനെ നിങ്ങൾ മൂന്നുപേരും കൂടെ ചേർന്നാണോ ഈ ഊണ് നടത്തുന്നത്? എത്ര നാളായിക്കാണ് ഈ ഊണ് തുടങ്ങിയിട്ട്? ഞങ്ങള് ഇത് കട തുടങ്ങിയിട്ട് 25 വർഷമായി. 25 വർഷമായി. ഓക്കെ. ഇത് കറക്റ്റ് സ്ഥലം ഒന്ന് പറയാമോ, ഇത് എവിടാണുള്ളത്? വീട്ടിൽ തന്നെയാണ് നമ്മൾ വീട്ടിലോട്ട് നടത്തുന്നത്. ഊണ് മാത്രമുള്ളത് വേറെ രാവിലെ വല്ല പണ്ടോ? പൊറോട്ട, ദോശ, അപ്പം. അപ്പം. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ഇവിടുത്തെ ഊണാണ് അല്ലേ? എത്ര രൂപയാണ് നോർമൽ ഒരു ഊണ്? നോർമല് 70 രൂപ. 70 രൂപ. പിന്നെ നമുക്ക് ഒരുപാട് സ്പെഷ്യൽസ് ഉണ്ടല്ലേ. കടലിന്റെ തൊട്ട് എറമ്പത്തായോണ്ട് തന്നെ നല്ല ഫ്രഷ് മീനും ഞണ്ടും കക്കയും കൊഞ്ചും എല്ലാം കിട്ടും. ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യൽ ഉള്ളത്? കക്ക, ഞണ്ട്, ഞണ്ട്, അയില, അയില, കേര, കേര, കപ്പ, കപ്പ. ഇത്രയും സാധനങ്ങളുണ്ട്. അല്ലാതെ കൂടുതൽ സ്പെഷ്യൽ ഒക്കെ കാണുമോ? ചെമ്പല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലയോ? ഓർഡർ ചെയ്യുവാണെങ്കിൽ ചെയ്തു കൊടുക്കും. നേരത്തെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് മീനാണെങ്കിലും നിങ്ങളുടെ റെഡിയാക്കി തരും? അങ്ങനെ നമ്പർ കൊടുത്താൽ മതി വീടേക്കകത്ത് അല്ലേ? ബിച്ചു ഹോട്ടലിലെ നോർമൽ 70 രൂപയ്ക്ക് വിളമ്പുന്ന ഊണെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. ഒരു മീൻ വറുത്തതുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്, മീൻകറിയുണ്ട് വിത്ത് കഷ്ണം സഹിതം. പിന്നെ ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്, മീഞ്ചാറുണ്ട്. എന്തായാലും നമുക്ക് ആദ്യമേ തന്നെ സാമ്പാറിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല കഞ്ഞിയും കപ്പയൊക്കെ ഉണ്ട്. രാവിലെ നല്ല ഉഗ്രൻ കഞ്ഞിയും കപ്പയൊക്കെ കഴിച്ചുകൊണ്ട് പോവാം. എന്തായാലും സാമ്പാറിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം ഒന്ന് ഒരു പിടി രുചിച്ച് നോക്കാമേ. നല്ല സാമ്പാർ. ഈ ഒരു സ്പോട്ട് എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ ചേട്ടൻ സീബോയാണ്. അന്നേരം വന്ന് നോക്കിയപ്പോൾ ചുമ്മാ ഇതായില്ല. മൂന്ന് വനിതകൾ നടത്തുന്ന കിടിലൻ്റെ ഊണ്. അതുകൂടാതെ തന്നെ കടലിൽ കിട്ടുന്ന എല്ലാ സ്പെഷ്യൽസും നല്ല ഫ്രഷായിട്ട് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കി തരുന്നത്. നേരത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് മീനും ഇവിടെ അവൈലബിൾ ആയിരിക്കും. എന്തായാലും നമുക്ക് ഈ ഊണിൻ്റെ കൂടെ കിട്ടുന്ന വറുത്തമീനും കൂടെ കഴിച്ചു നോക്കാം. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വറുത്തമീനായിരിക്കും കിട്ടുന്നത്. ഇന്ന് നമുക്ക് വന്നേക്കുന്നത് വാളയാണ് കേട്ടോ. വാള മീനും ചോറും കൊടുക്കുന്നു. പിന്നെ സ്പെഷ്യൽ ഒരുപാടുണ്ട്. എന്നാൽ ആദ്യം എനിക്ക് കഴിക്കാൻ തോന്നിയത് ഈ ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. ചേച്ചിമാരുടെ സ്പെഷ്യൽ റെസിപ്പിയിൽ പിറന്ന ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. ഞണ്ട് റോസിൻ്റെ ഗ്രേവി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞണ്ടൊന്ന് നമുക്ക് ഇതിനകത്തൊന്ന് പെരട്ടാവേ. എന്നിട്ട് ലേശം ഞണ്ട് പൊട്ടിച്ചിങ്ങനെ എടുക്കാം. ഞാൻ ഞണ്ട് തോട് സഹിതം ചവച്ചരച്ചങ്ങ് തിന്നാറാണ് പതിവ്. പിന്നെ ഞണ്ട് റോസ്റ്റ് വേണ്ട, ഞണ്ട് കറി വേണ്ടവർക്ക് ഞണ്ട് കറിയും ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഞണ്ട് കറിയും കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. ഞണ്ടിൻ്റെ ഗ്രേവിയും കൂടെ അല്പം ഒന്ന് ഒഴിക്കുക. എന്നിട്ടൊന്ന് പെരട്ടുക ചോറ്. കറി ഉഗ്രം കേട്ടോ. നമുക്ക് നമ്മുടെ അയില വറുത്തതും കൊണ്ട് അയില വറുത്തും കൊടുക്കാം. ഇനിയാണെങ്കിൽ തന്നെ ബീഫ് കറി ഇരിപ്പുണ്ട്, മീൻ കറി ഇരിപ്പുണ്ട്. എൻ്റെ ലേശം കപ്പ ഒന്ന് കഴിച്ച് നോക്കിക്കളയാം. കണ്ടില്ലേ കപ്പയും
കപ്പ ഇതിനകത്തോട്ട് നിട്ടിട്ട് ലേശം ഞണ്ട് കറി തന്നെ ഒഴിക്കാവേ. ഞണ്ട് കറി ഈ കപ്പയ്ക്കകത്തോട്ടൊന്ന് മുക്കി ഇതിലേക്ക് ഒരു അയലക്കഷ്ണം കൂടെ വെച്ചിട്ട് ഉഗ്രം കപ്പ. കപ്പയ്ക്കകത്ത് തന്നെ അല്പം പുളിശ്ശേരിയും കൂടെ ഒഴിച്ച്, കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കണം. പുളിശ്ശേരിയും കൂടെ വന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പുളിശ്ശേരിയും കൂടെ ഒഴിക്കുക, കപ്പയൊന്ന് മിക്സ് ചെയ്യുക, അതിലേക്ക് മീൻ വറുത്ത് തന്നെ വെക്കുക. എന്നിട്ട് ഇതേ ഒരു പിടി പിടിച്ചങ്ങോട്ട് വെച്ചാണല്ലോ സൂപ്പറായിട്ടും. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ഒഴിച്ചു കിട്ടാൻ പുളിശ്ശേരിയും മീൻചാറും ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഫോൺ നമ്പർ കൂടെ വീഡിയോയ്ക്കകത്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണ്ട സ്പെഷ്യൽ എന്തോന്ന് നേരത്തെ പറയണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ആദ്യമേ പറഞ്ഞപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ വലിയരിക്ക പാൽ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ടാണ് ഈ ബിച്ചു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും ഞണ്ടും ഒക്കെ കൂട്ടിയിട്ട് ഊണും കഴിച്ചുകൊണ്ട് പോകാം. 70 രൂപയുടെ ഊണാണ് ഇവിടെ നോർമലി വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം കഴിച്ച് വിറ്റിയാക്കണം. അതിന് അടുത്തൊരു രുചി വിശേഷമായിട്ട് കാണാം. ബൈ ബൈ.